ലോകായുക്ത ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ബിൽ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. തനേഷ് തമ്പി വിവരങ്ങൾ നൽകാനുണ്ട്. തനേഷ്, പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടയിലാണല്ലോ ഇപ്പോൾ ലോകായുക്ത ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപീഷ്ണൻ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരിനൊടുവിലാണ് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധമാണ് ബില്ലിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ഒരാൾ അയാൾക്കെതിരെ കേസിൽ വിധി നിർണ്ണയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന തടസ്സവാദവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയായിരുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് ഷെൽഫിൽ വെക്കാനാണെങ്കിൽ ലോകായുക്ത എന്തിനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മാത്രമല്ല, ബിൽ പാസ്സായാൽ പൊതുപ്രവർത്തകർക്കെതിരായ കേസ് നിലനിൽക്കില്ല. ഭേദഗതിയിൽ ഭരണഘടനാ വിരുദ്ധതയും നിയമവിരുദ്ധതയും ഉണ്ട്. നിലവിലുള്ള നിയമം പല്ലും നഖവുമുള്ളതാണ്. അതാണ് 22 വർഷത്തിന് ശേഷം മാറ്റുന്നത് എന്നും CPI ഇതിന് വഴങ്ങരുതായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മറുപടി നൽകിയത് P രാജീവാണ്. നിയമമന്ത്രി കൂടിയായ അദ്ദേഹം ലോകായുക്ത ജുഡീഷ്യൽ സംവിധാനമല്ലെന്നും അന്വേഷണ ഏജൻസി മാത്രമാണെന്നും വാദിച്ചു. ലോകായുക്ത നിയമം വരുമ്പോൾ ലോക്പാൽ പോലുള്ള മാതൃകകൾ മുമ്പിലില്ല. നിലവിലുള്ള വകുപ്പ് അതേപോലെ നിലനിൽക്കില്ലെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തുന്ന ഏജൻസി തന്നെ ശിക്ഷ വിധിക്കുന്നത് നിയമപരമല്ല. പോലീസ് അന്വേഷിച്ച് അവർ തന്നെ എങ്ങനെ ശിക്ഷ വിധിക്കുമെന്നും ഇത് ലോകത്ത് ഒരിടത്തുമില്ലാത്ത സംവിധാനമാണെന്നും P രാജീവ് പറഞ്ഞു. ഏതായാലും മൂല നിയമത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കാട്ടി പ്രതിപക്ഷ തടസ്സവാദം സ്പീക്കർ തള്ളുകയായിരുന്നു. ലോകായുക്ത ഉത്തരവ് ഹിയറിംഗ് നടത്തി തള്ളാനും കൊള്ളാനുമുള്ള അധികാരം നിയമനാധികാരികളായ ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ എന്നിവർക്ക് നൽകുന്നതാണ് നിയമ ഭേദഗതി. ഇതിന് പകരം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഉത്തരവുകൾ നിയമസഭയ്ക്കും മന്ത്രിമാരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും MLAമാരുടെ കാര്യത്തിൽ സ്പീക്കർക്കും നിയമം തീരുമാനമെടുക്കാൻ അധികാരം നൽകണമെന്ന നിർദ്ദേശം ഇപ്പോൾ CPI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സബ്ജക്ട് കമ്മിറ്റി പരിഗണനയ്ക്ക് വരുമ്പോൾ ഇത് ഔദ്യോഗിക ഭേദഗതിയായി ഉൾപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുമുണ്ട്. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ നിന്ന്.